അപ്പൊ ഇന്ന് നമ്മൾ പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ആണ് നോക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ വെർച്വൽ ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ ബേസ് ക്ലാസിന്റെ അകത്തായി ഉള്ള ഫംഗ്ഷനെയാണ് വെർച്വലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് അതിനെ ഡിറൈവ്ഡ് ക്ലാസ്സിൽ റീഡിഫൈൻ ചെയ്യായിരുന്നു. അതൊരു നോർമൽ പ്രാക്ടീസ് ആണ്. ഇറ്റ്സ് നോർമൽ പ്രാക്ടീസ് ടു ഡിക്ലെയർ എ ഫംഗ്ഷൻ വെർച്വൽ ഇൻസൈഡ് ദ ബേസ് ക്ലാസ് ആൻഡ് റീഡിഫൈൻ ഇറ്റ് ഇൻ ദി ഡിറൈവ്ഡ് ക്ലാസ്. ദ ഫംഗ്ഷൻ ഇൻസൈഡ് ദ ബേസ് ക്ലാസ് ഈസ് സെലക്ഷൻ യൂസ്ഡ് ഫോർ പെർഫോമിംഗ് എനി ടാസ്ക്. അപ്പം നമുക്ക് ബേസ് ക്ലാസിന്റെ അകത്തുള്ള ഫംഗ്ഷനെ നമുക്ക് ഏത് ടാസ്കിന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഓൺലി സെർവ് ആസ് ദി പ്ലേസ് ഹോൾഡർ. ഫോർ എക്സാമ്പിൾ, വി ഹാവ് നോട്ട് ഡിഫൈൻഡ് എനി ഒബ്ജക്ട് ഓഫ് ക്ലാസ് മീഡിയ ആൻഡ് ദെയർഫോർ ദ ഫംഗ്ഷൻ ഡിസ്പ്ലേ ഇൻ ദ ബേസ് ക്ലാസ് ഹാസ് ബീൻ ഡിഫൈൻഡ് എം ടി. സച്ച് ഫംഗ്ഷൻ ആർ കോൾഡ് ഡു നത്തിങ് ഫംഗ്ഷൻ. നമ്മളൊരു ഒരു ഒബ്ജക്റ്റ് ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇറ്റ്സ് നോട്ട് ഒബ്ജക്റ്റ് ബേസ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. എങ്കിലും ആ ബേസ് ക്ലാസ്സിലുള്ള ഡിസ്പ്ലേനെ അവിടെ നമ്മൾ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് എം ടി ആയിട്ടാണ്, ഒന്നും നമ്മൾ അതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്യുന്നില്ല, ഡിഫൈൻഡ് എം ടി ആണ്. അങ്ങനത്തെ ഫംഗ്ഷനെയാണ് ഡൂ നത്തിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു ബേസ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഒബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നില്ല. പക്ഷേ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ബേസ് ക്ലാസ്സിലുണ്ട്. അവിടെ നമ്മളൊന്നും അതിൻ്റെ ഇൻസൈഡ് ഒരു സെൻറ്റൻസ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഫംഗ്ഷനെ നമ്മൾ ഡൂ നത്തിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ഡൂ നത്തിങ് ഫംഗ്ഷൻ ആണ് താഴെ കൊടുത്തേക്കുന്നുണ്ട്. വെർച്വൽ വോയിഡ് ഡിസ്പ്ലേ ഈക്വൽ ടു സീറോ. അപ്പം ഈ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ സാധാരണ കഴിഞ്ഞ ദിവസം ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്തപ്പോൾ ആ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് ഇവിടെ നമ്മൾ ക്ലാസ്സിനെ ബേസ് ക്ലാസ് എന്നായിരുന്നു പറഞ്ഞത്, ബേസ് ക്ലാസ് എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ അത് ഈക്വൽ ടു സീറോ കൊടുത്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ഫംഗ്ഷനെ ഈക്വൽ ടു സീറോ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്ന ഫംഗ്ഷനെയാണ് എന്തെന്ന് പറയുന്നത്, പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ ഒരു ഇതില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് കൊടുക്കാമായിരുന്നു, സി ഔട്ട് എന്ന് പറയുന്ന സി ഔട്ട് എന്ന ഫംഗ്ഷൻ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ള എന്തെങ്കിലും. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നില്ല. പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് എന്തെന്ന്, ഡൂ നത്തിങ് ഫംഗ്ഷൻ. അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നർത്ഥം. അപ്പം പ്യുവർ വെർച്വൽ ഫംഗ്ഷന് നമ്മൾ എന്താണ്, ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കുന്നു. അത്തരം ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്നത് പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ എന്നും കൂടിയാണ്. അപ്പം പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വെർച്വൽ കീവേഡ് കൊടുത്ത് മെമ്പർ ഫംഗ്ഷൻ ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോൾ അത്തരം ഫംഗ്ഷനെ നമ്മൾ എന്ത് വിളിക്കും, പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ എന്ന് വിളിക്കും. എ പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഡിക്ലേർഡ് ഈസ് ഇൻ എ ബേസ് ക്ലാസ്. അപ്പോൾ ഈ പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫംഗ്ഷനാണ്. അത് ഡിക്ലെയർ ചെയ്യുന്നത് എവിടെയാണ്, ബേസ് ക്ലാസ്സിലാണ്. ദാറ്റ് ഹാസ് നോ ഡെഫിനിഷൻ റിലേറ്റീവ് ടു ദി ബേസ് ക്ലാസ്. ബേസ് ക്ലാസ്സിനെ റിലേറ്റ് ചെയ്ത് ഒരു ഡെഫിനിഷൻസും ഇല്ല. ഇൻ സച്ച് എ കേസ് ദ കമ്പൈലർ റിക്വേഴ്സ് ഈച്ച് ഡിറൈവ്ഡ് ക്ലാസ് ടു ഐദർ ഡിഫൈൻ ദ ഫംഗ്ഷൻ ഓർ ഡി ഡിക്ലെയർ ദി പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ. അപ്പോൾ കമ്പൈലേഴ്സിന് ഒന്നെങ്കിൽ ഒരു ഡിറൈവ്ഡ് ഫംഗ്ഷനോ അല്ലെങ്കിൽ വീണ്ടും അത് പ്യുവർ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അത് റീഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമോ വേണ്ടിവരും ഇതിൻ്റെ യൂസ് ചെയ്യേണ്ട സമയത്ത്. റിമെമ്പർ ദാറ്റ് ദ ക്ലാസ് കണ്ടെയ്നിങ് ദ പ്യുവർ ഫംഗ്ഷൻ പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ കനോട്ട് യൂസ്ഡ് ടു ഡിക്ലെയർ എനി ഒബ്ജക്ട്സ് ഇറ്റ്സ് ഓൺ. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് പ്യുവർ വെർച്വൽ ഫംഗ്ഷന് ഒരു ഒബ്ജക്ട്സും അതിൻ്റേതായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതായത് അബ്സ്ട്രാക്ട് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ഒരു ഒബ്ജക്റ്റും ക്രിയേറ്റ് ആദ്യത്തെ ക്ലാസ്സിന് ബേസ് ക്ലാസ്സിന് ഒരു വെർച്വൽ ഒരു ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ആണെങ്കിൽ. കഴിഞ്ഞ വെർച്വൽ ഫംഗ്ഷൻ പഠിച്ച സമയത്ത് നമ്മൾ ബേസ് ബി ഡിറൈവ്ഡ് ഡി എന്ന് പറയുന്ന ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ബേസ് പോയിന്റർ മാത്രം, ഒരു ബേസ് പോയിന്റർ മാത്രം. ഇനി നമുക്ക് പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഹെഡർ ഫയൽസ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, ബേസ് ക്ലാസ്. അപ്പം ബേസ് ക്ലാസ്സിൽ ഒരു പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെർച്വൽ വോയിഡ് ഡിസ്പ് എന്ന് പറയുന്ന ഫംഗ്ഷന്, ആ ഫംഗ്ഷൻ ഈക്വൽ ടു സീറോ. അപ്പോൾ ഈ ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോഴാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്, പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ. ദിസ് ഇസ് നോട്ട് കണ്ടെയ്ൻ ദിസ് ടൈപ്പ് ഓഫ് ഒരു സി ഔട്ട് ഫംഗ്ഷൻസ് ഒന്നും നമ്മൾ ഈ ഒരു പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ്റെ അകത്ത് കൊടുക്കത്തില്ല. അതുപോലെ ക്ലാസ് ഡിക്ക് അകത്തോട്ട് ഡിറൈവ്ഡ് ക്ലാസ് ബേസ് ക്ലാസ് ഡിറൈവ് ചെയ്തു, ഡിസ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തു. സെയിം മെമ്പർ ഫംഗ്ഷൻ തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു, ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്ന ഒരു സി ഔട്ട് ഫംഗ്ഷൻ കൊടുത്തു. സി ഔട്ട് നമുക്ക് എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ഈ ഒരു ഫംഗ്ഷൻ ഡിസ്പ് ഫംഗ്ഷനെ കോള് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിറൈവ്ഡ് ക്ലാസ് എന്ന് ഔട്ട്പുട്ട് വരണം.
അപ്പോൾ ആ ക്ലാസ്സോടെ നമ്മൾ ക്ലോസ് ചെയ്തു മെയിൻ ഫംഗ്ഷനിലേക്ക് പോയാൽ നമ്മൾ ഒബ്ജക്റ്റ് ജസ്റ്റ് ഡിറൈവ്ഡ് ബേസ് ക്ലാസ്സിന് പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ക്ലാസ്സിന് നമ്മളൊരിക്കലും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഡി എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്ലാസ്സിനാണ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഡിസ്പ് ഫംഗ്ഷനെ കോള് ചെയ്തു. എന്നിട്ട് ആ പ്രോഗ്രാമോട് ഗെറ്റ് സി എച്ച് റിട്ടേൺ സീറോയും കൊടുത്തു. അപ്പം ഡിസ്പ് ഫംഗ്ഷനെ കോള് ചെയ്യുന്ന സമയത്ത് എന്തേ വരുന്നത്? ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്ന ഈ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്കിവിടെ വരുന്നത്. ഇനിയും അല്ലാതെ നമ്മൾ വീണ്ടും അല്ലെങ്കിൽ നമുക്ക് ബേസ് ക്ലാസ്സിന് ഒരു പോയിന്റർ ഉപയോഗിക്കുകയാണ്. ഇവിടെ ബേസ് ക്ലാസ്സിന് ഒരു പോയിന്റർ ഉപയോഗിച്ചു, പോയിന്റർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഈ ഒബ്ജക്റ്റ് അഡ്രസ്സ് പോയിന്ററിലോട്ട് സ്റ്റോർ ചെയ്തിട്ട് പോയിന്റർ ഉപയോഗിച്ചുകൊണ്ട് ഡിസ്പ് ഫംഗ്ഷനെ കോള് ചെയ്താലും നമ്മൾ എന്തേ വരത്തുള്ളൂ, ഈ ഡിറൈവ്ഡ് ക്ലാസ് മാത്രമേ ഡിഫൈൻ ചെയ്ത് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ബേസ് പോയിന്റർ ഉപയോഗിച്ചുകൊണ്ട് ഡിറൈവ്ഡ് ക്ലാസ് ഒബ്ജക്റ്റിനെയാണ് കോള് ചെയ്യുന്നത്. ഡിറൈവ്ഡ് ക്ലാസ് ഒബ്ജക്റ്റിനെ കോള് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിറൈവ്ഡ് ഫംഗ്ഷൻ വരും. അപ്പോൾ ഇതാണ് പ്യുവർ വെർച്വൽ ഫംഗ്ഷനുള്ള എക്സാമ്പിൾ. ഓക്കെ.